ോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നിപ്പോൾ പന്ത്രണ്ടാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്തും ഇന്നലെ സിഗ്നൽ കേന്ദ്രീകരിച്ച് ഇന്നലെ ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാവുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് വരുന്നത് വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് സുനിൽ ഐസക്കിലേക്ക് പോകാം സുനിൽ പന്ത്രണ്ടാമത്തെ ദിവസമായിരിക്കുന്നു ഇന്ന് ഇന്നലെ ചില പുതിയ സിഗ്നലുകൾ കൂടി ലഭിച്ചിരുന്നു അത് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഒരുപക്ഷെ ഇന്നലെയൊക്കെ തെരച്ചിലെ ഏറ്റവും തടസ്സം മായി കാലാവസ്ഥ തന്നെയാണ് മൂന്ന് ദിവസത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപനമൊക്കെ ഉത്തര കന്നഡ മേഖലയിൽ ഉണ്ടായിരുന്നു ഇന്ന് അത്തരം കാലാവസ്ഥ അനുകൂലമായി തന്നെ പ്രതികൂലമാണോ അനുകൂലമായാണോ അവിടെ നിൽക്കുന്നത് ഇന്നത്തെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഈ പന്ത്രണ്ടാം ദിവസവും ഇന്ന് രാവിലെ നമുക്ക് കാലാവസ്ഥ വലിയ തോതിൽ പ്രതികൂലമാണ് എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയായിരുന്നു ഈ പ്രദേശത്ത് ഷിരൂര അതിൻ്റെ മേഖലകളിലുമൊക്കെ അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു ഇന്ന് രാവിലെയും മഴ തുടരുന്നു ഗംഗാവലി പുഴയിൽ വലിയ തോതിൽ വെള്ളം കുത്തിയൊലിക്കുന്ന അവസ്ഥയാണുള്ളത് കരയിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിലും ഏതെങ്കിലും ഘട്ടത്തിൽ പുഴയിലിറങ്ങിയ നവികസേനാംഗങ്ങൾക്ക് പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് മാത്രമല്ല നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ ഇവിടെ വരുന്ന മൂന്നു നാല് ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും മഴ തുടരും എന്ന് തന്നെയാണ് നമുക്കിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം രണ്ട് മന്ത്രിമാർ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാദൌത്യത്തിന് മേൽനോട്ടം നൽകുന്നു നടത്തുന്നു എന്നതാണ് ഇന്നലെ മുതലുള്ള മറ്റൊരു പ്രത്യേകത ഇന്നലെ ഉച്ചയോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസും രാത്രിയോടുകൂടി വനമന്ത്രി എ കെ ശശീന്ദ്രനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നു മുതൽ ആ പരിശോധനകളും മറ്റും നടക്കുക ഒപ്പം കാർവാർ എം എൽ എ കൃഷ്ണസേയിലും ഇവിടെ ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായെന്ന മുതൽ അദ്ദേഹവും ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ വൈകുന്നേരം ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ തെരച്ചിലുമായി തുടർ തുടരാൻ തെരച്ചിലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് നേവിയെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും നേവി നൽകിയ മറുപടി നിലവിലെ ഒരു കാലാവസ്ഥയിൽ പുഴയിൽ വലിയ അതിശക്തമായ കുത്തൊഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പുഴയിൽ പുഴയിലിറങ്ങിയുള്ള പരിശോധന നടക്കില്ല എന്ന് തന്നെയാണ് മാത്രമല്ല അവരുടെ ബോട്ടുകൾക്ക് പോലും അവിടെ എത്താനോ നങ്കൂരം ഇട്ട് ഉറപ്പിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത്രമേൽ ശക്തമായ മഴ കുത്തൊഴുക്ക് ഒക്കെയാണ് കാലാവസ്ഥ വളരെ മോശമാണ് പുഴ കലങ്ങി മറിഞ്ഞാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ബദൽ എന്ന നിലയ്ക്ക് ഒരു ഫൈബർ പ്ലാറ്റ്ഫോം എത്തിച്ച് അവിടെ പുഴയിൽ ഉറപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇന്നലത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്നത് അത് പുഴയിൽ നങ്കൂരമിട്ട് ആ ഫൈബർ പ്ലാറ്റ്ഫോം ഉറപ്പിക്കാൻ കഴിയും അതിനുശേഷം അതിനു മുകളിൽ ഈ ഡൈവിംഗ് സംഘത്തിന് അല്ലെങ്കിൽ നേവിയുടെ സംഘത്തിന് നിലയുറപ്പിക്കാനാകുമോ അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ അതിലും ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് കാരണം ഇത്രമേൽ വലിയ കുത്തൊഴുക്കുള്ള പുഴയിൽ ആ പ്ലാറ്റ്ഫോം ഉറപ്പിച്ച് നിർത്താനാകുമോ എന്ന കാര്യത്തിൽ നേവിയുടെ ഉദ്യോഗസ്ഥർ പോലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അത് സാധാരണഗതിയിൽ വലിയ ഒഴുക്കില്ലാത്ത സ്ഥലങ്ങളിലാണ് വലിയ കുത്തൊഴുക്കില്ലാത്ത സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ ഘടിപ്പിക്കുക മാത്രമല്ല കടലിലും മറ്റും അത്തരത്തിൽ പ്ലാറ്റ്ഫോമുകൾ ഘടിപ്പിക്കാറുണ്ട് അത് കുറെ കൂടി ഉൾക്കടലുകളിലൊക്കെ എത്തിച്ച് ചെയ്യുന്ന സംവിധാനമാണ് അവിടെ പക്ഷേ അത് ഈ പുഴയിൽ ഇത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും അത് ഇന്ന് ഉച്ചയോടുകൂടി എത്തിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ മറ്റൊരു സംവിധാനം കൂടി അതായത് ഇതിന് സമാനമായ മറ്റൊരു സംവിധാനം കൂടി അത് ഈ ഭൂമെന്ന് പറയുന്ന മണ്ണു യന്ത്രത്തെ പുഴയിലേക്ക് ഇറക്കാൻ കഴിയുന്ന മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി അത്തരം സംവിധാനങ്ങളെല്ലാം ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലത്തെ സിഗ്നലിനെ കുറിച്ച് പറഞ്ഞാൽ നിലവിൽ മൂന്ന് സിഗ്നലുകളാണ് ലഭിച്ചിരുന്നത് അതിൽ അതിനൊപ്പം ഒരു സിഗ്നൽ കൂടി ലഭിച്ചു ഇന്നലെ നമ്മൾ കാർവാർ എം എൽ എയുമായി മീഡിയ വണ്ണിനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആ പുതിയതായി ലഭിച്ച നാലാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ടാങ്കർ ലോറിയുടെ ഒഴുക്കിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ക്യാമ്പിനാവാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അങ്ങനെയൊരു ഒരു ഒരു നിലപാടിലാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അതായത് സുനിൽ നേരത്തെ നമ്മൾ കണ്ടെത്തിയത് പോലെ തന്നെ ഇപ്പോൾ അർജുനായുള്ള തെരച്ചിൽ അവിടെ തുടരുമ്പോൾ നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് അതായത് കരയിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി ഒരു അഞ്ചു മീറ്റർ ആഴത്തിലുള്ള സ്ഥലത്താണ് അർജുന്റെ ലോറി ഉള്ളത് എന്നുള്ള സംശയം അത് അങ്ങനെ തന്നെയല്ലേ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെയല്ലേ ഇനി മുന്നോട്ട് പോകുക തീർച്ചയായും സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കരയിൽ നിന്ന് ഇരുപത് മീറ്റർ മാറി ആ പത്ത് മീറ്റർ ആഴത്തിലാണ് ഈ ടാങ്കർ ലോറി ഉള്ളത് അതിന്റെ മുഗൾ ഭാഗം എന്ന് പറയും ആ മുഗൾ ഭാഗം അഞ്ച് മീറ്റർ ആഴത്തിലുമാണെന്നാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിലും മനസ്സിലാക്കുന്നത് എന്തായാലും അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പരിശോധന നടത്തുന്നത് പ്രധാനമായും മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നാവികസേനാ സംഘത്തിന് ആ ഇറങ്ങി പരിശോധിക്കാൻ കഴിയില്ല അതിനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ കൂടി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയാവുമ്പോൾ ഇന്നും എന്തായാലും രണ്ട് തരത്തിലുള്ള പരിശോധനകളായിരിക്കും നടക്കുക ഒന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആ പരിശോധന തുടരുന്നുണ്ട് ഡ്രോൺ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന ആ സംഘം ഇവിടെ തന്നെ തുടരുന്നുണ്ട് അവരുടെ എല്ലാ സഹായവും തേടും ആ പരിശോധന തുടരുകയും ചെയ്യും മാത്രമല്ല ഇനി അറിയേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യം ഈ ടാങ്കറിനുള്ളിലോ അല്ലെങ്കിൽ പുഴക്കുള്ളിൽ നിന്നോ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇതുവരെ നടത്തിയ ഡ്രോൺ പരിശോധനകളിൽ എവിടെയും അത്തരത്തിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സ്വാഭാവികമായും ഈ പന്ത്രണ്ടാം നാളും ഉയരുന്ന ചോദ്യം അർജുൻ എവിടെ എന്ന ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ നടത്തിയ ഒരു പരിശോധനയിലും ലഭ്യമായിട്ടില്ല അത് കണ്ടെത്താനുള്ള ഒരു പരിശോധനകൾ ഇനിയും തുടരും അതായത് ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയായിരിക്കും പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട് നടക്കുക ഒപ്പം കരയിലെ മണ്ണെടുക്കുന്ന ക്ഷമിക്കണം ഈ കരയോട് ചേർന്ന ഭാഗത്ത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തെ മണ്ണെടുക്കുന്ന പ്രക്രിയ ഇന്നും തുടരും അത് രണ്ട് വലിയ കൈനീളമുള്ള ഭൂമെന്ന പേരുള്ള മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പരിശോധനയാണ് ഇന്ന് ഇപ്പോഴും തുടരുന്നത് അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത അതിശക്തമായ മഴ പെയ്യുമ്പോൾ മാത്രമാണ് ആ പരിശോധന നിർത്തിവെക്കുന്നത് അതിനപ്പുറത്തേക്ക് ഉള്ള സമയങ്ങളിലൊക്കെ പരമാവധി ആ പരിശോധന തുടരുന്നുണ്ട് എന്തായാലും ഇന്നും ആ അത്തരം രണ്ട് പരിശോധനകൾ തുടരും എന്തായാലും പുഴയിൽ പുഴയിലിറങ്ങിയുള്ള പരിശോധന ഇന്നും നടക്കാനുള്ള സാധ്യതയില്ല എന്തായാലും നേവിയുടെ സംഘവും കരസേനയുടെ സംഘവും ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു ഈ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായും ഇനി എന്ത് അല്ലെങ്കിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്തായാലും ആ ലോറി കിടക്കുന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നും തുടരും